സൂര്യൻ ഇപ്പോഴും പിടികിട്ടാത്ത ഒരു വലിയൊരു സമസ്യ തന്നെയാണ്. സൂര്യനെ കുറിച്ച് പൂർണ്ണമായി നമുക്ക് അറിയില്ലെങ്കിലും സൂര്യൻ ഇല്ലെങ്കിൽ ഈ ജീവനുള്ള ഒരു വസ്തുക്കൾ ഈ ലോകത്ത് കാണില്ല എന്ന് തന്നെ നമുക്ക് ഏകദേശം പറയാം. സൂര്യനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. വെൽക്കം ബാക്ക് ടു വൈശാഖ് മൾട്ടിവേഴ്സ് ആൻഡ് ക്വിക്ക് ഫാക്ട്സ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സർപ്രൈസിംഗ് ഫാക്ട്സ് അബൌട്ട് സൺ. നമ്പർ 1, സൺ കോമ്പോസിഷൻ. നമ്മുടെ സൂര്യൻ ഒരു സോളിഡ് ആയിട്ടല്ല ഇരിക്കുന്നത്, അതായത് ഘനരൂപത്തിലല്ല ഇരിക്കുന്നത്, അതൊരു പ്ലാസ്മയാൽ നിറഞ്ഞതാണ്. ഈ പ്ലാസ്മയിൽ കൂടുതലായി കാണുന്നത് ഹൈഡ്രജനും ഹീലിയവുമാണ്. നമ്പർ 2, സൺസ് ടെമ്പറേച്ചർ. സൂര്യൻ്റെ കോറിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം 15.5 degrees വരും. ഹൈഡ്രജനുകൾ തമ്മിൽ ചേർന്ന് ഹീലിയം ആവുന്ന ഫ്യൂഷൻ എന്ന പ്രക്രിയയാണ് സൂര്യനിൽ നടക്കുന്നത്. ഈ ചൂടുണ്ടാകാനുള്ള കാരണവും ഇത് തന്നെയാണ്. നമ്പർ 3, സൺലൈറ്റ്. സൂര്യൻ പ്രകാശിക്കുമ്പോൾ അത് ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് അറിയണ്ടേ? ഏകദേശം സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 8 minutes 20 seconds എടുക്കും എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. നമ്പർ 4, സൺസ് മാഗ്നറ്റിക് ഫീൽഡ്. സൂര്യൻ്റെ കാന്തിക ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ 11 years കൂടുമ്പോഴും ഇതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ തിരിയും, അതായത് സൗത്ത് പോൾ എന്നിടത്ത് നോർത്ത് പോളും ആവും, നോർത്ത് പോൾ എന്നിടത്ത് സൗത്ത് പോളും ആവും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ സൂര്യനിൽ മാത്രമല്ല സൗരയൂഥത്തിൽ മൊത്തം ഇതിൻ്റെ എഫക്റ്റ് അനുഭവപ്പെടുകയും ചെയ്യും. നമ്പർ 5, സൺസ് കൊറോണ. സൂര്യനിലേക്കാളും ചൂട് കൂടുതലും സൂര്യൻ്റെ ഉപരിതലത്തിനാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സൂര്യൻ്റെ കൊറോണയിൽ സൂര്യൻ്റെ കോറിനേക്കാളും ഏകദേശം 1.6 degrees Celsius കൂടുതലാണ്. നമ്പർ 6, സൺ സ്പോട്ട്സ്. സൂര്യൻ്റെ ഉപരിതലത്തിൽ കാണുന്ന കറുത്ത പാടുകളാണ് സൺസ്പോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൂര്യനിലുള്ള മാഗ്നറ്റിക് ആക്ടിവിറ്റി കാരണമാണ് ഈ സൺസ്പോട്ടുകൾ ഉണ്ടാകുന്നത്. ഈ സൺസ്പോട്ടിൻ്റെ വലിപ്പമോ ഏകദേശം ഭൂമിയോളം വരുമെന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 7, സൺസ് റൊട്ടേഷൻ. സൂര്യൻ കറങ്ങുന്നത് ഒരേപോലുള്ള രീതിയിലല്ല. സൂര്യൻ്റെ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ കറങ്ങുന്നത് വളരെ സ്പീഡ് കൂടുതലായിട്ടാണ് അതിൻ്റെ ധ്രുവം അതായത് പോളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ കാരണത്താൽ തന്നെ സൂര്യനിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ചെറിയ മാറ്റങ്ങൾ വരികയും ചില ആംഗിളിൽ അത് പോവുകയും ചെയ്യുന്നതുകൊണ്ട് കൂടുതലായിട്ടുള്ള സൗരോർജ്ജം മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നമ്പർ 8, സൺസ് എനർജി ഔട്ട്പുട്ട്. നമുക്കറിയാമല്ലേ സൂര്യനിൽ നിന്ന് വരുന്ന എനർജി ഭൂമിയിലും മറ്റുള്ള ഗ്രഹങ്ങളിലുമൊക്കെ വന്ന് പതിക്കുന്നുണ്ട്. ഇത് ദിവസം തോറും ഈ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വർഷങ്ങളെടുത്ത് വളരെ വർഷങ്ങൾ കൊണ്ടാണ് ഇത്രയും ചൂട് കൂടിയെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ പതുക്കെ പതുക്കെ നമുക്ക് ഈ ചൂട് അസഹനീയമായി മാറുകയും ചെയ്യുന്നുണ്ട്. നമ്പർ 9, സൺ ആൻഡ് എർത്ത്സ് ക്ലൈമറ്റ്. സൂര്യന് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൽ വലിയൊരു പങ്കുണ്ട്. സൂര്യൻ്റെ ഈ എനർജി കാരണം ഭൂമിയിൽ ഉണ്ടാകുന്ന മഴയും അതേപോലെ തന്നെ സമുദ്രത്തിലെ തിരകളും കാറ്റിനും എല്ലാം ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതുപോലുള്ള രസകരമായുള്ള വീഡിയോകളുമായി ഇനിയും ഞാനെത്തും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.